വെൽക്കം ടു ലാംബൂസ് വ്ളോഗ്സ്. ഞാൻ ദേവനന്ദ ലാംബൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കലാകാരിയെയാണ്. മെറ്റൽ വയറിനെ കൊണ്ട് മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ടാക്കുന്ന നസീമ താത്തയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നസീമ താത്തയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇതാണ് നമ്മളുടെ നസീമ താത്ത. നസീമ താത്തയ്ക്ക് മെറ്റൽ ആർട്ട് കൂടാതെ നല്ലവണ്ണം പെയിൻറ്റിങ്ങും പിന്നെ റിലീഫ് വർക്കും ചെയ്യാനറിയാം. കോവിഡ് സമയത്ത് തുടങ്ങിയതാണ് ഈ മെറ്റൽ ആർട്ട്, അതോ കുറേ കാലമായോ തുടങ്ങിയിട്ട്? അല്ല, കോവിഡിൻ്റെ സമയത്തല്ല. ഞാൻ ആദ്യം വരയ്ക്കായിരുന്നു. സ്കൂൾ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ചിത്രം വരയ്ക്കായിരുന്നു. പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെ സീരിയസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. പിന്നെ പെയിൻറ്റിങ്സ് കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ എടുത്ത്, അത് കുറച്ച് മുന്നേ ഉണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെ മെറ്റൽ വർക്ക്, മെറ്റൽ ആർട്ട്, അത് പിന്നെ റിലീഫ് വർക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഒരു 3 ഇയർ ഒക്കെ എന്തായിട്ടുണ്ട്. എന്നിട്ട് അത് ബേസ് വുഡ് അല്ലെങ്കിൽ സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും, സെറ്റ് ചെയ്യും. ഇത് വുഡാണ്, കാപ്പിൻ്റെ വുഡാണ്. ഇത് ലീഫൊക്കെ ഇതേപോലെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കമ്പിയിൽ കോർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇതൊക്കെ സ്റ്റോൺ വെച്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാ. ഇത് ടെറാക്കോട്ടൻ്റെ, ഇതിങ്ങനെ വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാ സ്റ്റോൺ വെച്ചിട്ട്. പിന്നെ ഇതെല്ലാം ആ ഒരു ടൈപ്പ് തന്നെ. ഇത് ബോൺസായി മോഡലിൽ ചെയ്തതാ മെറ്റൽ വയർ തന്നെ. പിന്നെ ഇതെല്ലാം വുഡിൽ ചെയ്തത്. ഇതൊക്കെ അതിൻ്റെ ഫ്ലവറുകളാണ്, പിന്നെ ബീഡ്സ്. ഒക്കെ ഉള്ള മെറ്റീരിയൽസൊക്കെ ഏകദേശം ഒന്ന് തന്നെ, മോഡലുകളും കളറുകളും മാറ്റിയിട്ട് തന്നെ ഉള്ളു. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകൾ. അത് ഇത് ടെറാക്കോട്ട പോട്ടാണ്. പിന്നെ ഇത് ബാംബൂല് ചെയ്തതാണിത്. ബാംബൂൻ്റെ ചെറിയ മുറം റിലീഫ് വർക്ക്. ഇതൊക്കെ ചെയ്ത് ചെയ്ത് വരുന്നുള്ളു, കൂടുതലൊന്നുമില്ല. ഇതും ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് ഇവർക്ക്. വുഡുകളൊക്കെ കളക്ട് ചെയ്യുക, അങ്ങനത്തെ എവിടെന്നെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒക്കെ ശേഖരിക്കും. അങ്ങനത്തെ ഒരു വുഡിൽ ചെയ്തതാണ്. പിന്നെ ഇത് ക്രിസ്റ്റൽ ബീഡ്സ് അല്ല, വേറെ ടൈപ്പാണ്. പിന്നെ ഇത് ക്രിസ്റ്റലിൻ്റെ ഫ്ലവറാണ്, അത് നേരത്തെ കണ്ടില്ല. അതുപോലത്തെ വൈറ്റ് ഫ്ലവർ. ഇത് സ്റ്റോണാണ്, ഇതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് എടുത്തോണ്ടിരുന്ന സ്റ്റോണ് അതിൽ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്, ഇത് ഈ ഗ്ലാസ്സിന് കാണിച്ചു തരാം. ഇത് പിന്നെ ഗ്ലാസ് സ്റ്റോൺ ആണ്, ഇങ്ങനെ വാങ്ങിച്ചതാണ്, വാങ്ങിച്ചിട്ട് വെച്ചതാണ്. ഇതേ ഒരു കളറിൽ തന്നെ അങ്ങനെ. പിന്നെ ഇത് ഇതും ക്രിസ്റ്റലല്ല, ഇതൊന്നും ക്രിസ്റ്റലല്ല.
ഇത് ഫ്ലവർ അതിൻ്റെ സ്റ്റോൺ വാങ്ങിച്ച സ്റ്റോണാണ് ബ്ലൂവിന്. ഇത് അതിൻ്റെ ഫ്ലവർ. പിന്നെ വെറൈറ്റി എന്ന് പറയുന്നത് കുറച്ച് ഇത് ലീഫ് മാത്രം വെച്ചിട്ടുള്ളൊരു വർക്കാണ്. ലീഫ് മാത്രം, ഇതൊക്കെ ഇങ്ങനെ ലീഫ് വാങ്ങിച്ചതാണ്. ഇത് മെറ്റലാണ്, ഫുള്ള് മെറ്റലാണ്. ഇത് നമ്മൾ കമ്പി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കണതാണ്. കുറേ ദിവസം മെനക്കെട്ട് ഉണ്ടാക്കുന്നതാണ് ഈ വർക്ക്. അത്ര സിമ്പിളല്ല, നല്ല പണിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ. വർക്കുകളായിരുന്നു ചെയ്തിരുന്നത് കൂടുതലും. പിന്നെ പോട്ടിൽ റിലീഫായിട്ടുള്ള വർക്ക്, കുറച്ച് മങ്ങിപ്പോയിപ്പം എടുക്കാതിരുന്നിട്ട് നല്ല കളറുണ്ടായിരുന്നു. ഇതെന്താണ്? ഇത് വേറൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അത്ര ഇതായില്ല. പിന്നെ കമ്പി തന്നെയാണ് ഉള്ളിൽ, അതിൻ്റെ മുകളിൽ ക്ലേ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്. ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മെറ്റീരിയൽസ് മെറ്റൽ വയറൊക്കെ നമ്മൾ എറണാകുളം അവിടെ നിന്നൊക്കെ കിട്ടും, കോഴിക്കോട് നിന്ന് കിട്ടും. പിന്നെ ബീഡ്സൊക്കെ ആണ് കൂടുതൽ, പിന്നെ പുറത്തുനിന്ന് ബാംഗ്ലൂര് പിന്നെ എറണാകുളം കളക്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്, സ്റ്റോണ് വുഡ് അങ്ങനെയുള്ള ഐറ്റംസ്. എന്ത് കിട്ടിയാലും പുറക്കി കൊണ്ടു വെച്ച് ചെയ്യും. നസീമ തത്ത, ഈ പ്രൊഡക്ട്സുകളൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? സെയില് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഓർഡർ തന്നാൽ അങ്ങനെ കൊടുക്കും. പിന്നെ മെയിനായിട്ട് എക്സിബിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നസീമ താത്തയുടെ പെയിന്റിങ്സ് ഒക്കെ ഒന്ന് കാണാം. ഇതാണ് പെയിന്റിങ്സ്. അത് ഓയിൽ പെയിന്റ് ആണ്. ഒരു 3 ഡേയ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ. പിന്നെ ഇത് ഇതും ഓയിൽ പെയിന്റ് ആണ്. ഇതിന് കുറച്ചുകൂടെ ദിവസം എടുത്തിട്ടുണ്ട്, ഒരു 7 ഡേയ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതന്നെ ഉള്ളൂ പെയിന്റിങ്സ്. പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളതൊക്കെ അത് കൊടുത്തു കഴിഞ്ഞു, കൂടുതലൊന്നും വെച്ചിട്ടില്ല. ഓർഡറിനനുസരിച്ചൊക്കെ ചെയ്തു നോക്കാം. മെറ്റൽ ആർട്ട് എന്ന ഈ ആശയം എങ്ങനെയാണ് കിട്ടിയത്? മെറ്റൽ ആർട്ട് ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ പോയപ്പം, ക്രാഫ്റ്റിൻ്റെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഒരു ചെറിയ ട്രീ ഉണ്ട്, അത് ക്ലേ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം അതിലെനിക്ക് നല്ല ഇഷ്ടം തോന്നി, പിന്നെ അത് എങ്ങനെ ചെയ്ത് ചോദിച്ചു അവിടെ ഉള്ള ആളോട്. അപ്പോൾ ഉള്ളിൽ കമ്പി വെച്ചിട്ട് പുറത്ത് ക്ലേ വെച്ചിട്ട് ചെയ്തതാണ്, ഒരു കുഞ്ഞു ട്രീ ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തോന്നി, ഇങ്ങനെ ട്രീ ചെയ്യാനായിട്ടുള്ളത്.
അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ മെറ്റൽ കൊണ്ട് ട്രീ ചെയ്തതൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ അന്വേഷിച്ച് അങ്ങനെ കൂടുതൽ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഒന്ന് ചെയ്യുമ്പോൾ പിന്നെ അടുത്തത് വെറൈറ്റി വേറെ കാണും. പിന്നെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ട്രീയൊക്കെ അതിൻ്റെ ഷേപ്പൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് വരും. അങ്ങനെയൊക്കെ കുറേ ആശയങ്ങളൊക്കെ വന്ന് വെറൈറ്റി വെറൈറ്റി ചെയ്തു, ബീഡ്സ് വെച്ച് ചെയ്തു, പിന്നെ അതിൻ്റെ ഫ്ലവർ വെച്ചിട്ട് ചെയ്തു. വേറൊരു മോഡൽ ചെയ്തതാണ് ലാംപ് ഷെയ്ഡ് പോലെ, രണ്ട് ട്രീ ഇങ്ങോട്ട് കൂടി ചേർന്ന രീതിയിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ബൾബിട്ട് എടുത്തിട്ട് തൂക്കിയിടാൻ ഉള്ള രീതിയിൽ ചെയ്ത. ഇങ്ങനത്തെ കുറച്ചെണ്ണം ചെയ്തിട്ടുണ്ട്, കുറെ എണ്ണൊക്കെ സെയിലായിപ്പോയി. അതിൻ്റെ ഒരു വേറൊരു മോഡലാണിത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്, വർക്കാണ് ഉണ്ടോ. ഇത് നസീമ താത്തയുടെ ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു മെറ്റൽ വയറ് വെച്ചതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഗോൾഡനും സിൽവറും. ഇതാ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്, മെറ്റാലിക് പെയിൻറ് അടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളറിയാത്ത കുറേ കലാകാരന്മാർ ഇവിടെയുണ്ട്, നല്ല കഴിവുള്ള കലാകാരന്മാർ, കളിമണ്ണിനെ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരന്മാർ, മരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, കുറേ ആളുകളെ നമുക്കറിയില്ല. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നസീമ താത്തയ്ക്ക് വളരെയധികം നന്ദി. എനിക്കും അതേപോലെ തന്നെ ഇത്രയും സമയം എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ലംബൂസിനും താങ്ക് യു. ഈ വർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.